നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ബെഡ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നപ്പോഴേക്കും മെറ്റീരിയൽ കോസ്റ്റ്, അതായത് ഫിനിഷിംഗ് ഇല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ ലേബർ കോസ്റ്റും മാത്രം എടുത്തപ്പോഴേക്കും നമുക്ക് 19,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ സൈറ്റിൽ നമ്മൾ ഈ സെയിം സാധനം ചെയ്തു വന്നപ്പോഴേക്കും നമുക്ക് വെറും 855 രൂപ. നമസ്കാരം. നമ്മുടെ ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ, നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് എങ്ങനെയൊക്കെ ചെയ്യാം, ഇൻറ്റീരിയർ എങ്ങനെയൊക്കെ ചെയ്യാം, ലേഔട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ എന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീരീസിൽ നമ്മൾ ബെഡ്റൂമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടേക്കുക. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം എപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ഇൻറ്റീരിയർ കോസ്റ്റ് വരും. നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോസിനകത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു ഒരു വീടിൻ്റെ വാക്ക് ത്രൂ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ആണോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് മാത്രമാണോ. പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഇൻറ്റീരിയറിൻ്റെ ചില 1-2 വീഡിയോസ് നമ്മൾ ഇൻറ്റീരിയർ അടക്കമുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, ചിലത് നമ്മൾ ഇൻറ്റീരിയർ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻറ്റീരിയറുള്ള കോസ്റ്റ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതികൾ നമുക്ക് എങ്ങനെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു, ആറ്റിക്കലമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്ര നാളത്തെ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ നാട്ടിലെ ഒരു വലിയ മെജോറിറ്റി ആളുകളും നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നത് ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും തൊട്ടടുത്തുള്ള വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ ചെയ്ത സാധനം അത് അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ല രസമുണ്ട്. അത് അതിനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളൊരു സാധനം ചെയ്ത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കൺവിൻസ്ഡ് ആവുള്ളൂ. അല്ലാതെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ കിട്ടിയാൽ പോലും നമ്മളത് ചെയ്യാൻ വേണ്ടി ആലോചിക്കില്ല. തൊട്ടടുത്ത് കണ്ട ഒരു സാധനം അതുപോലെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നുമല്ല, നല്ലൊരു രീതിയിൽ നമുക്ക് ബെഡ് നമ്മുടെ ഒരു ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കട്ടിൽ, കിടക്ക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കട്ടിൽ അല്ലെങ്കിൽ ബെഡ് എങ്ങനെ കോസ്റ്റ് മാക്സിമം കുറച്ച്, അതായത് ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു വീട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ടിലിന് വലിയൊരു മണി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു തീമിനെയും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിനെയും ഒന്നും അഫക്റ്റ് ചെയ്യാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഏറ്റവും ചിലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആശയങ്ങൾ പറയുന്ന സമയത്ത് അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ നമുക്ക് എങ്ങനെ അത് ഏറ്റവും മിനിമം കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ആണ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ തുടർന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വളരെ ബേസിക് ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്, അത് നമ്മൾ പ്ലൈവുഡിൽ നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എത്രയൊക്കെ കോസ്റ്റ് വരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്, അതിൻ്റെ കോസ്റ്റിങ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളും, അതുപോലെ തന്നെ ആ സെയിം ഫോർമാറ്റിൽ അല്ലെങ്കിൽ സെയിം ഡിസൈനിൽ നമുക്കൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്, അത് നമ്മൾ അധികവും നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ടുള്ള ബ്രിക്കും സിമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ തുടർന്ന് കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കിങ് സൈസ് ബെഡാണ്. അപ്പോൾ ആ ബെഡിൻ്റെ സൈസസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ബെഡുകളുണ്ട്, അതിൻ്റെ സൈസസ് എങ്ങനെയൊക്കെയാണ്, അത് ഓരോ റൂമുകളിൽ ചെയ്യുന്ന സമയത്ത് റൂമിന് എത്ര സൈസ് വേണം എന്നുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുന്നതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു കിങ് സൈസ് ബെഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബെഡ് നമ്മൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ബെഡിൻ്റെ ഒരു സൈസ് വന്നിട്ട് നമ്മൾ ഹൈറ്റ് വന്നിട്ട് നമ്മൾ 20 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മളിതിലേക്കുള്ള ബെഡ് വരുമ്പോഴേക്കും ടോട്ടൽ ഒരു 45 ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ 20 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു കട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ പ്ലൈവുഡ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ബെഡും ഈ ബെഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തരത്തിൽ സൈഡിൽ 2 സൈഡ് ടേബിളൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബെഡ് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് ബെഡിൻ്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ ഒരു ഹെഡ് ബോർഡ് കൂടി ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബെഡ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഒരു കിങ് സൈസ് ബെഡ്, അതുപോലെ ഹെഡ് ബോർഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ 2 സൈഡ് ടേബിൾസ്, ഇത് നമ്മൾ പ്ലൈവുഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമുക്ക് മിനിമം ഒരു 18 mm പ്ലൈവുഡ്,
നമുക്ക് 18 mm പ്ലൈവുഡ് ഒരു 2 എണ്ണമെങ്കിലും തീർച്ചയായിട്ടും വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കൊരു 12 mm പ്ലൈവുഡ് നമുക്ക് ഒരു 4 എണ്ണം ഒക്കെ ആയിരിക്കും നമുക്കിതിന് മിനിമം ആയിട്ട് വേണ്ടി വരിക. നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് അത് കൂടുതലോ ഒക്കെ ആവാം, പക്ഷേ മിനിമം നമുക്ക് ഇത്ര എന്തായാലും തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് നോക്കാം. നമുക്ക് പ്ലൈവുഡ് 18 mm ഏറ്റവും കുറഞ്ഞത് ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളതിന് നമുക്ക് ഒരു 2500 രൂപ കണക്കുകൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 5000 രൂപയായിരിക്കും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 12 mm പ്ലൈവുഡിന് നമ്മൾ 2000 രൂപ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 8000 രൂപയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇത്രയും നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കാർപ്പൻറ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാർപ്പൻറ്റേഴ്സിന് 2 ദിവസം നിന്ന് ചെയ്യാനുള്ള ഒരു വർക്കായിരിക്കും ഏകദേശം ഉണ്ടാവുക നമ്മൾ നോർമൽ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പോൾ ലേബറിന് ഒരു 1000 രൂപ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 4000 രൂപയായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ലേബറിന് വരുന്നത്. നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗമ്മ്, അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ആണികൾ, ഇതെല്ലാം കൂടെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഒരു 1000 രൂപ നമുക്ക് ഇതിനു വേണ്ടി കണക്കൂട്ടാം. പിന്നെ നമ്മൾ ഏറ്റവും മിനിമം ആയിട്ട് ഇതിന് പെയിൻറ്റിങ് മാത്രം, അതായത് ക്ലിയർ കോട്ട് മാത്രം അടിക്കുന്ന അല്ലെങ്കിൽ വാർണിഷ് അടിക്കുന്ന ഒരു ഒരു സാഹചര്യം ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ വേറെ ലാമിനേഷനോ പെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യുന്നില്ല, ക്ലിയർ കോട്ട് മാത്രമേ ചെയ്യുന്നു എന്നാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഒരു 1 ലിറ്റർ ക്ലിയർ കോട്ടിന് നമുക്ക് ഏകദേശം ഒരു 1200 രൂപയൊക്കെ ആയിരിക്കും കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് എത്തിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയാവുമ്പോഴേക്കും നമുക്ക് ഇതിന് വരുന്ന നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 19200 രൂപയായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് കോസ്റ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് കാർപ്പൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ കോൺട്രാക്ടിങ് ചെയ്യുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഈ 2500 രൂപയുടെ പ്ലൈവുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് പോലും സംശയമാണ്. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ പ്ലൈവുഡിൽ മാത്രം നമുക്കത് അവൈലബിൾ ആയിരുന്നിരിക്കാം. നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട് റെസിഡൻഷ്യൽ പെർപ്പസിൽ നമ്മൾ ബെഡൊന്നും കൊമേഴ്ഷ്യൽ പ്ലൈവുഡിൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ ഒരു ഗർജൻ പ്ലൈവുഡ് അല്ലെങ്കിൽ കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള പ്ലൈവുഡിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്ലൈവുഡ് എങ്ങനെ സെലക്ട് ചെയ്യാം, പലതരത്തിലുള്ള പ്ലൈവുഡിനെല്ലാം കുറിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്ലൈവുഡിൻ്റെ കോസ്റ്റിങ്ങിനെ കുറിച്ചെല്ലാം അറിയുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് പലതരത്തിലുള്ള പ്ലൈവുഡുകളെയും അതിൻ്റെ കോസ്റ്റിനെ കുറിച്ചും ഞാൻ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഏറ്റവും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. നിങ്ങൾ ഇതല്ലാത്തൊരു ഓപ്ഷനിലേക്ക് പോകുമ്പോഴേക്കും ഒരു പ്ലൈവുഡിൻ്റെ ഒരു ഷീറ്റിന് 3500 രൂപ മുതൽ 4000, 6000, 7000 രൂപ വരെ വരുന്ന പ്ലൈവുഡുകളുണ്ട്. അപ്പോൾ അത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്തതിനകത്ത് കോസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം രൂപ വരെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ എന്താ പറയുക, നമ്മൾ ഈ ആമസോണോ അല്ലെങ്കിൽ പെപ്പർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഫർണിച്ചേഴ്സ് കിട്ടുന്ന സ്റ്റോറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 30,000 അല്ലെങ്കിൽ 35,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് ഒരു കിങ് സൈസ് ബെഡും അതിൻ്റെ കൂടെ ഒരു സൈഡ് ടേബിളും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിനകത്തൊക്കെ ഇത് മാസമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം നല്ല ബെഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലൈവുഡും ഒരു കാർപ്പൻറ്ററിയും വിളിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലൈവുഡിൽ ഇത്തരത്തിലൊരു കട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് എന്തെങ്കിലും ഫിനിഷിംഗ് നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ക്ലിയർ മാത്രം അടിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പല ആളുകളും അതിന് ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് വുഡൻ കളറായിരിക്കാം അല്ലെങ്കിൽ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള കളേർഡ് ലാമിനേറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വെനീർ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ലാമിനേറ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ബെഡിലേക്ക് തീർച്ചയായിട്ടും ഒരു 2 ഷീറ്റ് അല്ലെങ്കിൽ 3 ഷീറ്റ് ലാമിനേറ്റ് വേണമെന്ന് വിചാരിക്കൂ. ലാമിനേറ്റിന് മിനിമം ഒരു 1000 രൂപ ഒരു ഷീറ്റ് ലാമിനേറ്റിന്, ഒരു 8x4 സൈസുള്ള ഒരു ലാമിനേറ്റിന് തീർച്ചയായിട്ടും ഒരു 1000 രൂപ ഉണ്ടാവും. അപ്പോൾ 3 ഷീറ്റ് ലാമിനേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3000 രൂപ അതിനായി. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ദിവസത്തെ 2 ആൾക്കാരുടെ ലേബറെങ്കിലും അതിന് വേണ്ടി വരും, അത് മുഴുവനായിട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ വീണ്ടും 2000 രൂപ. അപ്പോൾ ഒരു 5000 രൂപ കൂടെ നമുക്ക് അതിനകത്തേക്ക് വരും. പിന്നെ നിങ്ങൾ വിനീറാണ് ചെയ്യുന്നതെങ്കിൽ ആ വിനീറിൻ്റെ കോസ്റ്റും വിനീറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഇതിൻ്റെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോവും. നേരെ മറിച്ച്
നമുക്ക് ഇത് സിമെന്റിൽ നമ്മൾ ബഡ്ജറ്റഡ് സൈഡിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഏതൊക്കെ രീതിയിൽ മാക്സിമം കുറയ്ക്കാം എന്നുള്ള സാധനം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ കട്ടില്, അതുപോലെ തന്നെ ഒരു ഹെഡ് ബോർഡ്, അതുപോലെ തന്നെ സൈഡിലുള്ള രണ്ട് സൈഡ് ടേബിൾസ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു ബെഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള എന്ത് മെറ്റീരിയലാണോ ആ മെറ്റീരിയൽ, അതായത് ഇപ്പോൾ ചെങ്കല്ലാണെങ്കിൽ ചെങ്കൽ, അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്ക്, അല്ലെങ്കിൽ എ സി ബ്ലോക്ക്, എന്താണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നോക്കുന്നു. അപ്പോൾ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ സൈസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, 195, 180, പിന്നെ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ, അതായത് ചെങ്കല്ലോ നമ്മുടെ എ സി ബ്ലോക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ആ നമ്മുടെ ഫ്ലോറിൻ്റെ പി സി സി ഒക്കെ ചെയ്യുന്ന അതേ സമയം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പി സി സി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ നമുക്ക് കല്ല് വെച്ചിട്ട് നമുക്ക് ഇത് കെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഹൈറ്റ് നമുക്ക് നമ്മുടെ ഈ ഇടത്തെ സൈഡിൽ നമ്മുടെ ബെഡിൻ്റെ നമ്മുടെ സൈസ് 20 ആയിരുന്നു നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡിൻ്റെ ഹൈറ്റ് എന്താണെന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ഏത് ഹൈറ്റിലുള്ള ബെഡ് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 18 അല്ലെങ്കിൽ 19 കല്ലുകളായിരിക്കും നമുക്ക് വേണ്ടി വരിക. കല്ല് എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെങ്കല്ലോ അല്ലെങ്കിൽ എ സി ബ്ലോക്കോ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ, അതായത് 1 അടി നീളവും അതുപോലെ തന്നെ 8 ഇഞ്ച് ഹൈറ്റ് അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ബ്ലോക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 18 മുതൽ അല്ലെങ്കിൽ 19 എണ്ണം കല്ലായിരിക്കും നമുക്കിവിടെ വേണ്ടി വരിക. അത് വെച്ച് നമ്മൾ ഇത്തരത്തിൽ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഏരിയ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു രീതിയിൽ നമ്മളിതിനെ ഫില്ല് ചെയ്തെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലും നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചെമര് എല്ലാം പ്ലാസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. അതായത് ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബെഡ് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി നമുക്ക് മാറ്റാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കല്ല് വെച്ച് കെട്ടിയതിന് ശേഷം ഉള്ളിൽ നമ്മൾ നമ്മുടെ മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് അവിടെയുള്ള എന്താ പറയുക കൺസ്ട്രക്ഷൻ്റെ വേസ്റ്റുകൾ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിതിനെ പ്ലാസ്റ്റർ ചെയ്ത് ഇത്തരത്തിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ സിമെൻറ്റിലോ ചെയ്തെടുത്ത ഒരു ബെഡ് പോലെ, നമ്മൾ നേരത്തെ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ പ്ലൈവുഡിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത്രയും കല്ലിൽ ചെയ്തെടുത്ത് അതിനെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചു. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡായിട്ടുള്ള സൈഡ് ടേബിൾസും അതുപോലെ തന്നെ ഹെഡ് ബോർഡിലും നമുക്ക് ഇത്തരത്തിൽ പ്ലാസ്റ്റർ ചെയ്ത് നമുക്കതിനെ സിമെൻറ്റ് ഗ്രൗട്ട് യൂസ് ചെയ്ത് ഇത്തരത്തിൽ പോളിഷ് ചെയ്ത് നിർത്തുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് ഒരു വുഡൻ ബീഡിങ് നമ്മുടെ ഹെഡ് ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്ലൈവുഡോ അല്ലെങ്കിൽ സ്ക്രാപ്പ് വുഡോ ഒക്കെ യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ലൈനിങ്ങും നമുക്ക് നമ്മുടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ബെഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള അത്രയും വരുന്ന ഒരു ഭാരിച്ച കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ കട്ടിലും അതുപോലെ ഹെഡ് ബോർഡും സൈഡ് ടേബിളുകളുമാണ്. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം രൂപത്തിൽ നമ്മൾ കല്ല് വെച്ച് സിമെൻറ്റ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ബെഡ് അതുപോലെ തന്നെ ഹെഡ് ബോർഡ് അതുപോലെ തന്നെ സൈഡ് ടേബിളുകളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ മൊത്തം ആ ഒരു വുഡൻ ഫിനിഷ്, അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ വുഡിൻ്റെ ഒരു എസ്തെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജുകൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതായത് ഇവിടെ ഡ്രോവറുകളോ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താ പറയുക സ്ലൈഡിങ് ഡോറുകളോ അല്ലെങ്കിൽ ഓപ്പണിങ്ങളോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജുകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലൈവുഡിൻ്റെ ഇതിനകത്ത് നമുക്ക് ഉള്ളിൽ സ്റ്റോറേജ് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോസ്റ്റ് ഡിഫറൻസ് അവിടെ വരുന്നതായിരിക്കും. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം മാക്സിമം കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിലും ഇത്തരത്തിൽ വേണമെങ്കിൽ ഉള്ളിൽ ചെറിയ ഓപ്പണിങ് വെച്ചിട്ട് അതിന് നമുക്ക് എന്താ പറയുക ഡ്രോവറുകൾ വെച്ചിട്ട് നമുക്ക് സ്റ്റോറേജുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോസ്റ്റ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റഡ് ആയിട്ട് നമ്മളൊരു ഒരു ഒരാൾ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കൂടെ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രിക്ക് വെച്ചാണ് നമ്മൾ ബെഡ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന സ്ഥലത്ത് ചെങ്കല്ലാണെങ്കിൽ ചെങ്കൽ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണോ കിട്ടുന്നത് നമ്മൾ അത് വെച്ചാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം 195, ഇവിടെ 180 ആണ്. അതായത് നമ്മൾ മൊത്തം നീളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
195 + 195 + 180 മൂന്ന് സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 570 cm ആയിരിക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ചെങ്കല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചെങ്കലിൻ്റെ നീളം ഏകദേശം 30 cm വീതി അതുപോലെ ഹൈറ്റും 20 cm ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 570-നെ നമ്മൾ 30 വെച്ച് നീളം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 19 അതായിരിക്കും കിട്ടുക. അതായത് 19 ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് കെട്ടി നമുക്ക് ഈ ഹൈറ്റിലേക്ക് എത്തിക്കാം. ചെങ്കലാണെങ്കിൽ നമുക്ക് 19 ചെങ്കലിനാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 45 രൂപയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതായത് 855 രൂപയാണ് നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിന് നമുക്ക് സിമെന്റ് തീർച്ചയായിട്ടും വേണം. അതുപോലെ ലേബർ നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു ചാക്ക് സിമെന്റ് പോലും നമുക്ക് മുഴുവനായിട്ട് വേണ്ടി വരില്ല. ഇനി ഈവൻ നമ്മൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് അതായത് സിമെന്റ് ഗ്രൗട്ട് വെച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് പോളിഷ് ചെയ്യാൻ പോലും നമുക്ക് ഒരു ചാക്ക് നമുക്ക് സിമെന്റ് ആവശ്യമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഒരു പണി കൂടെ നമുക്ക് എളുപ്പത്തിൽ നടന്നങ്ങ് തീരും. അതായത് ഇതിന് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കോസ്റ്റോ ഒരു ലേബർ ചാർജോ അല്ലെങ്കിൽ സിമെൻറ്റോ നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അത് അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റും ഈ ലേബറും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു നമുക്കൊരു 1000 രൂപയായിരിക്കും നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ഒരു കോസ്റ്റ് നമ്മളിതിലൊരു വുഡൻ ബീഡിങ് നമ്മൾ കൊടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വുഡൻ ബീഡിങ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വുഡൻ ടോപ്പിംഗ് നമുക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. നമുക്ക് ഒരു പ്ലൈവുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ബെഡ്റൂമിലേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി പ്ലൈവുഡ് അല്ല, നമുക്ക് വുഡൻ റീപ്പേഴ്സോ അല്ലെങ്കിൽ സ്ക്രാപ്പ് വുഡോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 1000 രൂപ പോലും എനിക്ക് ആവുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അതിനൊരു 1000 രൂപ കണക്കൂട്ടി കഴിഞ്ഞാൽ പോലും 2000 രൂപയ്ക്ക് നമുക്ക് ഇതിനെ പണി തീരും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ രണ്ട് ബെഡിൻ്റെ മുകളിൽ നമ്മൾ മാട്രസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളത് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇവിടെ ആകെ ഒരു വ്യത്യാസം നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇടത്തെ സൈഡിൽ നമ്മൾ അതിനൊരു വുഡൻ ഫീലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ആ ഒരു വുഡിൻ്റെ ഭംഗി അതിനുണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ബ്രിക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണോ അത് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ ടോപ്പ് നമുക്ക് യൂസ് ചെയ്തതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു വുഡൻ ബീഡിങ്ങും ഇത്തരത്തിലുള്ളൊരു വുഡൻ ടോപ്പിങ്ങും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു ബെഡ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നപ്പോഴേക്കും മെറ്റീരിയൽ കോസ്റ്റ് അതായത് ഫിനിഷിംഗ് ഇല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ ലേബർ കോസ്റ്റും മാത്രം എടുത്തപ്പോഴേക്കും നമുക്ക് 19000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ സൈഡിൽ നമ്മൾ ഈ സെയിം സാധനം ചെയ്തു വന്നപ്പോഴേക്കും നമുക്ക് വെറും 855 രൂപ അല്ലെങ്കിൽ നിങ്ങളൊരു 1000 രൂപ എടുത്തോളൂ, അത്രയും മാത്രമാണ് നമുക്കിവിടെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് അടുത്ത ഒരു 1000 രൂപ കൂടെ ചിലവാക്കുന്നതോടുകൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനി സ്റ്റോറേജുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് വ്യത്യാസം ഇവിടെയും വരും. അതുപോലെ തന്നെ ഇവിടെയും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം അവിടെ വരും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഈ ഇടത്തെ സൈഡിൽ കാണുന്ന 19000 രൂപയുടെ ബെഡും വലത്തെ സൈഡിൽ നമുക്ക് കാണുന്നത് വെറും 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ ചിലവിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബെഡുമാണ്. ഇവിടെ നമുക്ക് മറ്റൊരു തരത്തിൽ നമുക്കിവിടെ ടൈല് പോലും നമുക്ക് സേവ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ടൈല് പോലും ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ രീതിയിൽ നമ്മൾ ഒരു ബഡ്ജറ്റഡായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കുറയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായി വരികയാണ്. പിന്നെ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തേക്ക് ഒരു ബഡ്ജറ്റും ഇല്ലാത്ത ആളുകൾക്ക് സഹായകരമാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, അതായത് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണല്ലോ ഏത് രീതിയിൽ നമ്മുടെ ബെഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റഡായിട്ട്, അതായത് ഇൻറ്റീരിയറിലേക്ക് ഒന്നും പിന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയില്ലാത്ത ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ് നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലേഔട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ മാക്സിമം എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് സിമെൻ്റ് ആണ്, അപ്പോൾ അതിൽ കിടന്ന പ്രശ്നം എന്നൊക്കെ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഈ സിമെൻറ്റ് വെച്ചിട്ട് ഈ ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബെഡിട്ട് ബെഡ്ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ളത് സിമെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക്
സ്റ്റോറേജുകൾ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോറേജ് കൂടെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു ഒരു കോസ്റ്റ് ഡിഫറൻസ് അതിനകത്ത് വന്നേക്കാം. പിന്നെ പലപ്പോഴും ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുക, ഇത് ഇൻബിൽറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് പിന്നീട് നീക്കി വെക്കാനോ അല്ലെങ്കിൽ ലേഔട്ട് ഒന്നും മാറ്റാനോ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യുന്ന റൂമുകളിലൊക്കെ വളരെ ഒപ്റ്റിമം സൈസിലുള്ള റൂമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ട് ബെഡ് നമ്മളൊരു ഡയറക്ഷനിലിട്ടു, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചറുകൾ, അതായത് സൈഡ് ടേബിളോ അല്ലെങ്കിൽ വാർഡ്രോബോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്പേസോ ഒക്കെ നമ്മൾ ഇതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ലേഔട്ട് ചെയ്തതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ വിൻഡോസ് എല്ലാം വെച്ചിട്ടുണ്ടാവുക. പിന്നീട് നമുക്കത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലൈവുഡിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കതിൻ്റെ കോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം. ഇനി അതിൽ തന്നെ നമുക്ക് കോസ്റ്റ് പല രീതിയിൽ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. നമ്മൾ ഈ രണ്ട് എക്സ്ട്രീം ആയിട്ട് കോസ്റ്റ് വ്യത്യാസം വരുന്ന ഒരേ തരത്തിലുള്ള നമുക്കൊരു ഫീല് കിട്ടുന്ന ബെഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മറ്റൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.